അപ്പൊ ഇതുപോലൊക്കെ നന്നായിട്ട് ഇണങ്ങി നിക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ കാര്യം എന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ പ്രായനെ അഴിച്ചു വിട്ടു നോക്കി, പക്ഷെ പൂച്ച പിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ പൂച്ച അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം നമ്മൾ രണ്ട് പ്രാവിനാണ് അഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നാല് പ്രാവിനെയും കൂടെ ഒന്നിച്ചൊന്ന് അഴിച്ചു വിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ചു വിട്ടപ്പോൾ ഉള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ടോ. ആദ്യം തന്നെ നമ്മൾ അവരെ കാണിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് നമ്മൾ വെക്കുകയാണ്. ഒരു ചാക്കിലാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. അപ്പോൾ അത് അവരവിടുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരവിടെ തിക്കും നിരക്കും കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അഴിച്ചു വിടേണ്ടത്. ശരിക്കും കൂട് തുറന്നിട്ടുണ്ട്, പൂവും കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാവുകൾ പതുക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ പതുക്കെയാണ് വരിക. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുറന്നൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് സംഭവം പരിചയമായിട്ടുണ്ട്. അപ്പോൾ തന്നെ കയറാൻ മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. പക്ഷേ അതിന് നമ്മൾ ചെറിയൊരു വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോൻ്റെ അവസാനം നമ്മൾ എന്തായാലും കാണിച്ചു തരാം. ഇവരിറങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ നാടൻ പ്രാവും എല്ലാം വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവരൊക്കെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല വിശപ്പാണ്. കാര്യം നമ്മൾ രാവിലെയാണ് ഫുഡ് കൊടുത്തത്. അതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് ആണ് പിന്നെ ഫുഡ് കൊടുക്കുന്നത്. സാധാരണ ഇടയ്ക്ക് ഉച്ചക്കൊക്കെ ഇടയ്ക്ക് ചെന്ന് കൊടുക്കാറുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും. നല്ല തീറ്റ തിന്നാൻ നല്ല വിശപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വേഗം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൂവനും കൂടെ ഇനി ഇറങ്ങാനുണ്ട് നാടൻ പ്രാവിൻ്റെ. അപ്പോൾ അവനും ഇപ്പം തന്നെ ഇറങ്ങും. പുള്ളിക്കാരന് ഇറങ്ങുമ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള് പോലെയുണ്ട്. ഓക്കെ, പുള്ളിക്കാരനും വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും, അതാണ് ഇത്ര പെട്ടെന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ പ്രാവുകളെല്ലാം ഇവിടെ ഇറങ്ങി വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ദൂരേക്കൊന്നും പോകുന്നില്ല. വിശപ്പുള്ളതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് ഇരിക്കുവാണ്, ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് പോകുന്നുണ്ട് ക്യാമറയുടെ കാര്യം. വൈറ്റ് പ്രഹവായതുകൊണ്ടായിരിക്കും ഫോക്കസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലറൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ റമോനെ നമുക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് വിട്ട് നോക്കാം. ആൾ തന്നെ ചെല്ലുമെന്ന് നോക്കാം. പുള്ളി ഫുഡ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം കണ്ടതാണെങ്കിൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കേണ്ടതാണ് സാധാരണ. കാരണം നല്ല വിശപ്പുണ്ടാവും. നമുക്കെന്തായാലും ഒന്ന് നോക്കാം. പുള്ളി ഫുഡ് കണ്ടും തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. ആണ്ടോ, പുള്ളി ഓടി കയറി അവരുടെ കൂട്ടത്തിൽ കയറി. പ്രാവുകൾ അങ്ങനെയാണ്, കൂട്ടമായിട്ട് പ്രാവുകൾ എപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുക. ഇപ്പോൾ നമ്മുടെ പ്രാവുകളെല്ലാം ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാത്തിനും തുറന്നു വിട്ടേക്കാണ് കേട്ടോ. ഇപ്പോൾ സൂര്യപ്രകാശം കൊള്ളുന്ന രീതിക്കാണ് നമ്മൾ തുറന്നൊക്കെ ഇട്ടേക്കണം. അപ്പോൾ ഇവരിവിടെ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. ദേ സാറ്റിയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി. ഇവിടെ ദേ ഈ മരങ്ങളിങ്ങനെ ഇട്ടേക്കണോണ്ടേ അങ്ങോട്ട് പോകണത് സേഫ് അല്ല. മരങ്ങളുടെ ജില്ലകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണത് നമുക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി തീറ്റിച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. മിക്ക ദിവസവും കുളിക്കാറുണ്ട്. നമ്മുടെ പ്രാവുകൾ ദേ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഗ്രിറ്റും കൊത്തി പറക്കും കേട്ടോ. ഈ തീറ്റ തീർന്നു കഴിഞ്ഞാൽ നേരെ ഗ്രിറ്റൊക്കെ പറക്കി കഴിച്ചോളും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയാണ് പ്രാവിനൊക്കെ ഇവിടെ തുറന്നുവിടാറ്. ആദ്യമൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടി തുറന്നിട്ട് കൊടുത്താൽ അപ്പോൾ അതൊക്കെ തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ പറന്ന് വന്നിട്ട് ഇറങ്ങിക്കോളും. നമ്മളിപ്പോൾ നിലവിലൊരു ചാക്കിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഫുഡ് ഇപ്പോൾ വെച്ച് കൊടുത്തേക്കണേ. ഡയറക്റ്റ് മണ്ണിലേക്ക് ഇടണ്ടെന്ന് കരുതി. അപ്പോൾ അതെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നന്നായിട്ട് ഇണങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രാവ് ഫുൾ അഡൾട്ട് ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു 7 കളി 8 കളിക്ക് താഴെ ഉള്ളതിനെ മേടിക്കുക. അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇണങ്ങും നമ്മുടെ വീടും പരിസരമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സാറ്റി ആണ് ഏറ്റവും ആദ്യം ഇവിടെ അഴിച്ചുവിടാൻ നേരത്തൊക്കെ ഏറ്റവും ആദ്യം ഇണങ്ങി നിന്നതൊക്കെ സാറ്റിയാണ്. കാരണം ഇവരെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ 8 കളി 7 കളിക്ക് താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രാവിനെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ജസ്റ്റ് തീറ്റ വെള്ളം മാത്രം കൊടുക്കുക. അതിനെ പിടിക്കാനൊന്നും ശ്രമിക്കേണ്ട. ആദ്യത്തെ ഒരു രണ്ടാഴ്ച തീറ്റ വെള്ളം മാത്രം കൊടുക്കുക, അതിനെ നന്നായിട്ട് പരിപാലിക്കുക. അപ്പോൾ തന്നെ അതിന് നമ്മളോട് ഇപ്പോൾ ഇണങ്ങി കിട്ടും. പിന്നെ സ്ഥലമൊക്കെ ആയിട്ട് ഏറെക്കുറെ പരിചയമാകും. പിന്നെ എപ്പോഴും കൂടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നിരിക്കണം, ഒരു ഭാഗമല്ല ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ തുറന്നിരിക്കണം. നമ്മുടെ ഈ ഒരു കൂടിൻ്റെ തന്നെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഭാഗവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിയാണ്, പക്ഷേ ഫ്രണ്ടിലത്തെ ഭാഗം നമ്മൾ പച്ച നെറ്റ് മേടിച്ചിട്ട് അടിച്ചേക്കാണ് കേട്ടോ. അത് ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ പച്ച നെറ്റ്. അത് വെച്ചിട്ട് അടിച്ചു, കാരണം അവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയമാണ്. അപ്പോൾ അങ്ങനത്തെ കൂട്ടിൽ വേണം പ്രാവിനെ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് സ്ഥലമൊക്കെ ആയിട്ട് ഇണങ്ങും. രണ്ടാഴ്ച ശരിക്കും നമ്മൾ ഇടണം. ചിലപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇണങ്ങി നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ എപ്പോഴും മാക്സിമം നമ്മൾ രണ്ടാഴ്ച തന്നെ അതിനെ കൂട്ടിൽ തന്നെ ഇട്ട് അതിനെ ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ അതിന് ശേഷം പതുക്കെ അതിനൊന്ന് പിടിച്ചു തുടങ്ങുക. പിടിച്ചു തുടങ്ങുക എന്ന് വെച്ചാൽ പ്രാവിനെ പിടിക്കുമ്പോൾ എപ്പോഴും അതിന് കംഫർട്ടായിട്ടുള്ള രീതിക്ക് പിടിക്കണം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ പ്രാവിനെ ഹോൾഡ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംഫർട്ടായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരാഴ്ച നിങ്ങൾ മാക്സിമം ഒരു ദിവസം ഒരു അരമണിക്കൂർ വെച്ച് അതിനെ പിടിക്കുക. ഒറ്റയടിക്ക് ഒറ്റ ഇരിപ്പിനങ്ങ് പിടിക്കുകയൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും പ്രാവുകളെ നിങ്ങൾ പിടിക്കുക. അപ്പോൾ തന്നെ ഇനി മനസ്സിലാവും നമ്മൾ പിടിക്കാൻ ചെല്ലണത് അതിന് എന്താ പറയുക അത് പ്രശ്നമില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കഴിച്ചുവിടുമ്പോൾ ചിലപ്പോൾ തന്നെ തിരിച്ച് കയറില്ല, നമ്മൾ പിടിച്ചു കയറണം. അപ്പോൾ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ഓട്ടമൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവുകളൊക്കെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവുകൾക്കൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു പെടയില്ലേ നമ്മുടെ നാടൻ പ്രാവിൻ്റെ പെട, അതിന് മാത്രം ഇപ്പോൾ പിടിക്കാൻ ചെല്ലുമ്പോൾ പ്രശ്നമുണ്ട്. ബാക്കി ഒരാൾക്കൊന്നും വലിയ ഓട്ടമൊന്നുമില്ല, കാരണം നമ്മൾ അതിനെ ഡെയിലി പിടിക്കാറൊക്കെ ഉള്ളതായതുകൊണ്ട്. അപ്പോൾ പിന്നത്തെ ഒരാഴ്ച അങ്ങനെയും കൂടെ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഒരു 3 ആഴ്ചയ്ക്ക് എടുത്ത് നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ അഴിച്ചു വിടാം. അഴിച്ചു വിടുമ്പോൾ എവിടെയെങ്കിലും ഫുഡ് മസ്റ്റാണ്, ഫുഡ് വെച്ച് കൊടുക്കണം. ആദ്യത്തെ ദിവസമൊന്നും ചുമ്മാ വിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അതിനെ പിടിക്കുക, എന്നിട്ട് ഫുഡ് കൊണ്ട് എവിടെയാണോ നിങ്ങൾ ഫുഡ് വെക്കാറുള്ളത് അവിടെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടുക. അവിടെ തന്നെ കൃത്യം അവിടെ തന്നെ ഇറക്കി വിടണം ആദ്യത്തെ ഒരു 2-3 ദിവസം. പിന്നത്തെ ദിവസം കൂടി തുറന്നിട്ട് കൊടുക്കുക, എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ അതിനെ കാണിച്ചുകൊണ്ട് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്നെ തന്നെ അത് പറന്ന് വന്ന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ ആദ്യത്തെ ഒരു ജോഡി പ്രാവിനെയാണ് ഇത്രയും ടൈം എടുത്ത് നിങ്ങൾ ഇണക്കേണ്ടത്. പിന്നെ കൊണ്ടുവരുന്ന പ്രാവുകളെ ഒരാഴ്ച കൊണ്ട് സ്ഥലമായിട്ട് ഇണക്കിയെടുത്താൽ മതി. പിന്നെ ഒരാഴ്ച കൊണ്ട് ഒരു 2 ആഴ്ച ടോട്ടലും കൊണ്ട് നമുക്ക് അഴിച്ചു വിടാം. കാരണം ഒരു ജോഡി പ്രാവ് ഓൾറെഡി ഇണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണുമ്പോൾ മറ്റേതും ഒരു ഇണങ്ങി നിന്നോളും. മറ്റേ പ്രാവ് ആദ്യത്തെ പ്രാവ് ദൂരേക്ക് പറക്കാനൊന്നും ശ്രമിക്കുന്നില്ല, അവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ മറ്റേതും അതിൻ്റെ പുറകെ തന്നെ അവിടേക്ക് നിന്നോളും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്രാവിനെ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കണം. ഫുൾ അഡൾട്ടിനെ എടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്നൊന്നും ഇണങ്ങില്ല. അപ്പോൾ ഈ സാറ്റ് തന്നെ നമ്മൾ രണ്ടാമത് എടുത്താണ്, പക്ഷേ ആദ്യം നമ്മളോട് ഏറ്റവും കൂടുതൽ ഇണങ്ങിയതൊക്കെ സാറ്റിയാണ് കേട്ടോ. അവർക്ക് നല്ല ദാഹം വരുന്നുണ്ട്. ഓക്കെ, ബേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പാടാണ് കേട്ടോ ഇവർക്ക് ബേസിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ, പക്ഷേ കുഴപ്പമില്ല, പതുക്കെ റെഡിയായി വന്നോളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ചുരുക്കം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ അഡൾട്ട് അല്ലാത്തൊരു പ്രാവിനെ ചൂസ് ചെയ്യുക, ഒരു 2 ആഴ്ച കൂട്ടിലിടുക. പിന്നെ ഒരാഴ്ച നിങ്ങൾ അതിനെ മാക്സിമം പിടിക്കുക. പിന്നത്തെ ഒരാഴ്ച പിടിച്ച് നമ്മുടെ കൈയുമായിട്ട് അതിനൊക്കെ അതിനൊന്ന് ഇണക്കുക. പിന്നെ തുറന്ന് വിടുക, ഇത്രയാണ് പണിയുള്ളൂ. പിന്നെ അങ്ങ് തുറന്ന് വിടുക. പിന്നെ ആദ്യമൊന്നും ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം തീറ്റ തിന്നു കഴിയുമ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കയറ്റണം, ഇല്ലെങ്കിൽ അതിന് ദൂരേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടിക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ ഇതിപ്പോൾ കുറേ നാളായി നമ്മൾ അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ കയറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഇവർക്കിപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലേക്കൊക്കെ കയറി ചെല്ലാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറ്റുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പ്രാവിനെ ഇണക്കേണ്ട ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ചിറക് വെട്ടണ്ടോ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. ഈ സാറ്റിനെ കണ്ട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അവർക്ക് ഫുൾ ചിറകാണ്. എല്ലാ പ്രാവിനും, മിക്ക പ്രാവുകൾക്കും ഫുൾ ചിറകാണ്. നമ്മൾ ചിറക് അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞുങ്ങളായപ്പോഴേ ഇവിടെ കൊണ്ടുവന്നാണ്, 8 കള്ളിയായപ്പോൾ കൊണ്ടുവന്നാണ്. 8 കള്ളി 7 കള്ളി എങ്ങണ്ടായപ്പോൾ, ഇപ്പോൾ അവർക്ക് 9 കള്ളി ഏറെക്കുറെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇത്ര ഇണങ്ങി നിൽക്കുന്നത്. ഇവരിപ്പോൾ അത്യാവശ്യം ഇണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നാടൻ പ്രാവും ഇവരിങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഒപ്പം തന്നെ നടക്കണേ. ഇവർ കൂട്ടമായിട്ടാണ് നടക്കണ പ്രാവുകൾ. അപ്പോൾ അങ്ങനെ മാക്സിമം നമുക്കൊരു 4 പ്രാവൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും അഴിച്ചുവിടാൻ ഏറ്റവും നല്ലത്. കാരണം പ്രാവുകൾ എപ്പോഴും കൂട്ടമായിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രാവിനെ വേറൊരു പ്രാവിനെ എപ്പോഴും കാണണം, ആ ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴും.
അപ്പോൾ ഇവിടെ വേറെയും പ്രാവുകൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, പെട്ടെന്ന് അണങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ സാറ്റി നല്ലൊരു പറത്തം പറഞ്ഞായിരുന്നു കേട്ടോ, നല്ലൊരു പറത്തം പറഞ്ഞു. ഇതുവഴിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ജാതിൻ്റെ ആ ഒരു വഴിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഇവിടുന്ന് മാറി പതുക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടിൻ്റെ ചോട്ടിൽ. നമ്മുടെ പ്രാവുകൾ ഇതേ ഇവിടെ നിന്നിട്ട് രാവിലത്തെ ഫുഡ് വേസ്റ്റൊക്കെ തിന്നാണ് കേട്ടോ. ഫുഡ് രാവിലെ കുറേ തെറിപ്പിച്ച് കളയും ഇവർ കഴിക്കാൻ നേരത്ത്, അത് ഇവർ തന്നെ ഇതേ ഇപ്പോൾ കുത്തിപ്പറക്കി തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാറ്റിൻ്റെ പൂവ് നല്ലൊരു പറത്തം ഇതുവഴി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. കുറേ പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, ഒന്ന് രണ്ട് പേര്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പ്രാവിനെ അയച്ച് വിടുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടില്ലേ, അത് കണ്ടിട്ടാന്ന് തോന്നുന്നു നമുക്കൊരാൾ മെസ്സേജ് ചെയ്തു, ഞാൻ ഇതുപോലെ പ്രാവിനെ അയച്ചു വിട്ടു നോക്കി, പക്ഷേ പൂച്ച പിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ പൂച്ച പിടിക്കേണ്ടതല്ല, നമ്മൾ അടുത്ത് നിൽക്കുവാണെങ്കിൽ ഒരിക്കലും പൂച്ച പിടിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കണം, പ്രാവിനെ ഇതുപോലെ അയച്ചു വിടുമ്പോൾ നമ്മളിങ്ങനെ അതിന് നിൽക്കണം. പിന്നെ അത് ഒരുപാട് ദൂരത്തേക്ക് ഡിസ്റ്റൻസിലേക്കൊക്കെ നടന്ന് നടന്ന് ചിലപ്പോൾ പോകും, ഒരു ആവേശം കയറിയിട്ട് ചിലപ്പോൾ അങ്ങ് പോവും. അപ്പോൾ നമ്മൾ കയറിയിട്ട് വട്ടം നിന്നാൽ മതി, നമ്മൾ വട്ടം നിൽക്കുമ്പോൾ അത് നേരെ തിരിച്ച് നമ്മുടെ സൈഡിലേക്ക് തന്നെ, കൂടിൻ്റെ സൈഡിലേക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെ അതിനെ മനസ്സിലാക്കി കൊടുക്കണം, എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അഴിച്ചു വിട്ടിട്ട് പോവുകയൊന്നും ചെയ്യരുത്, പലരും അഴിച്ചു വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദൂരെ നിന്ന് കാണേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോഴും തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ പ്രാവിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കൺവെട്ടത്തിൽ നിന്ന് പ്രാവ് പോയി കഴിഞ്ഞാൽ പൂച്ച ആ സ്പോട്ടിൽ, പൂച്ച എവിടെയെങ്കിലും കുളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വന്ന് പിടിക്കും, അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം എന്ന് വെച്ചാൽ പ്രാവിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്, പ്രാവിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, അവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കുളിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു, പക്ഷേ ഇതുവരെ ഇവർ കുളിച്ചിട്ടില്ല. അപ്പോൾ റബ്ബർ ബാൻഡ് ഒന്നും ഇല്ല കേട്ടോ, അതാണ്, റബ്ബർ ബാൻഡോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ഒരു പ്രാവിനും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും തന്നെ നമുക്ക് ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല, വൈറ്റ് പ്രാവായോണ്ടായിരിക്കും നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല ഒട്ടും തന്നെ. പ്രാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ക്ലാരിറ്റി മങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, അത് ഈ വൈറ്റ് കളർ പ്രാവുകളാണ് നമുക്ക് ഫോക്കസ് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും നമ്മൾ പൂച്ചയൊന്നും വരാതെ തന്നെ നമ്മൾ തന്നെ അടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്, അവിടെയായിട്ട് നമ്മുടെ ബേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവർ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് മഴക്കാരൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഇവരിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഗ്രിറ്റും കൊത്തി പറക്കുന്നുണ്ട്, അതേപോലെ തന്നെ രാവിലത്തെ ഫുഡ് വേസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സാറ്റി മെയ്റ്റൊക്കെ ആവുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് മെയ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അത് ഫുൾ കള്ളി മെയ്റ്റ് ചെയ്യാറുള്ള കള്ളി ആയിട്ടില്ല, അപ്പോൾ ഇപ്പം മെയ്റ്റ് ചെയ്താൽ പണി കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ജോഡി പൊട്ടിച്ചിടാൻ തുടങ്ങിയതാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് കള്ളി നോക്കിയപ്പോഴത്തേക്ക് 9 കള്ളിയായി ശരിക്കും പോവാൻ. അത് എങ്ങനെയാണെന്നറിയില്ല, കാരണം നമ്മളിവിടെ കൊണ്ടുവരാൻ നേരത്ത് നമ്മൾ കള്ളി നോക്കാൻ നേരത്ത് 7 കള്ളിയും കണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, 7-ാമത്തെ കള്ളി പൊട്ടണം കണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോഴത്തേക്കും അത് 9 കള്ളിയാണ് ഇപ്പോൾ നോക്കിയപ്പോൾ കാണുന്നത്. അപ്പോൾ അതെന്താണെന്നറിയില്ല, എന്തായാലും മുട്ട ഇടുവാണെങ്കിൽ നമുക്കറിയില്ല എങ്ങനെയാണ്. ഇപ്പോൾ 9 കള്ളി ആയിട്ടുള്ളൂ, അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് വിരിയിക്കണോ അതോ അതിനെ അട ഇരുത്തണോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോഴാണ് മുട്ട ഇടുള്ളൂ, ഇപ്പോൾ മെയ്റ്റിംഗ് ആയിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് അങ്ങനെ മെയ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അത് മിക്കവാറും പെട ഹീറ്റായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും, പെടയ്ക്ക് അത്ര വലിയൊരു താല്പര്യമില്ല ശരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട് മീറ്റാന്ന്, പക്ഷേ ഇതുവരെ കൊള്ളി കയറ്റലൊന്നും ഇല്ല കേട്ടോ, കൊള്ളി കയറ്റൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കൊള്ളിയേറ്റ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, അല്ലാതെ കാര്യമായിട്ട് ഇങ്ങനെ കയറ്റിയിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാവുകളും ഇവിടെ ഉണ്ട്, ഈ വൈറ്റ് പ്രാവാണ് 2 നമ്മുടെ നാടൻ, പിന്നെ അപ്പുറത്തേത് നമ്മുടെ സാറ്റി, അവരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ടോ, 1.5 മണിക്കൂറിനടുത്ത് ആയി അഴിച്ചു വിടാനൊക്കെ തുടങ്ങിയിട്ട് അവരിതേ അവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും പ്രാവിനെ നമ്മൾ അഴിച്ചു വിട്ട് ചെയ്യേണ്ടത് ശരിക്കും. നമ്മൾ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ചിറക് വെട്ടുന്നത് അത്രയൊരു നല്ലൊരു ടെൻഡൻസി അല്ല, കാരണം അതുങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്. കണ്ട ഇത്രയും നമ്മുടെ അടുത്ത് ഇത്ര ഇണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് ഇവർ. പിന്നെ പറവ ഇനത്തിൽപ്പെട്ട പ്രാവുകളെ ചിലരൊക്കെ ചിറക് വെട്ടിയിടുന്നുണ്ട്, അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ യോജിപ്പില്ല എന്ന് മാത്രം, ഞാൻ അതിനെക്കുറിച്ച് എനിക്കധികം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം പറവ പ്രാവുകൾ പെട്ടെന്ന് ഒരു തരം കിട്ടിയാൽ പറന്ന് പോകണ ടൈപ്പാണ്, പിന്നെ അതിനെ സ്കെച്ച് ഇട്ടാൽ പോലും കിട്ടില്ല, അപ്പോൾ ആ ടൈപ്പ് പ്രാവുകളാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് അതിനെ ഇടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചിറക് കിട്ടുന്നത് കൊണ്ടോ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ
അതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അതെ ഇവരെന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നാല് പ്രാവുകളും ഒന്നിച്ചാണ്, ഇവരെപ്പോഴും ഒന്നിച്ചാണ് കേട്ടോ നടക്കുകയുള്ളൂ, ഒന്നിച്ചാണ് ഇവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രാവിനെ കഴിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ ഇങ്ങനെയാണ് കഴിച്ചു വിടാറ്. അപ്പോൾ ഞാൻ ബേസിനിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിത്തവണ കയറി കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കുന്നു. പുതിയൊരു പ്രാവിനെ കൊണ്ടുവരുമ്പോൾ അതിനെ അയച്ചു വിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇവരെ ഇനി കൂട്ടി കയറ്റണം. പുതിയൊരു കണ്ടൻ്റായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.